കൊളകപ്പാറ ചൂരിമലയിൽ ഇന്നലെ കടുവ കൊന്ന പോത്തിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തില്ല. രാത്രിയിൽ വീണ്ടും കടുവ ഈ ഭാഗത്ത് എത്തിയതായാണ് സംശയം. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ കൊളകപ്പാറ ചൂരിമല പ്രദേശത്ത് വീണ്ടും കടുവയുടെ ആക്രമണം. ചെരുവൻപുറത്ത് പറമ്പിൽ ചേർലികൃഷ്ണന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ശനിയാഴ്ചയാണ് 2.5 വയസ്സ് പ്രായമുള്ള പോത്തിനെ കാണാതായത്. അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടെ ബീനാച്ചി എസ്റ്റേറ്റ് പരിസരത്തു നിന്ന് പോത്തിൻ്റെ ജഠം കണ്ടെത്തി. ഈ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് 100 ചില്ലറ കുടുംബങ്ങളുണ്ട്. അത് മൊത്തം എന്ന് പറഞ്ഞാൽ 10-20 കുടുംബങ്ങളിൽ ക്ഷീര കർഷകർ ഇതുപോലെ പശുക്കളിനെ വളർത്തി ജീവിക്കുന്നവരാണ്. ഇതിപ്പോൾ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ 18 പശുക്കളിൻ്റെ അടക്കം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ 3-ഉം 4 എണ്ണത്തിനും പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു പോത്ത് ഇപ്പോൾ വന്ന് ഇതിൻ്റെ 1 മാസം മുന്നേ 4 പശു പൗലോസിൻ്റെ, പിന്നെ നമ്മുടെ വിനീഷിൻ്റെ, പിന്നെ മായ രാജൻ്റെ, പിന്നെ ഒന്ന് എൻ്റെ, ഇപ്പോൾ എൻ്റെ ഒരു പോത്തിന് ഈ 1 മാസത്തിനുള്ളിൽ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഇത് മാത്രമേ ഉള്ളൂ. വനമന്ത്രിയെ ഫോണിൽ വിളിച്ച് നാട്ടുകാർ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ഇന്നലെ പകല് അപ്പൊ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 4 വളർത്തുമൃഗങ്ങളെയാണ് കടുവ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു പേടിയാണ്. ഞങ്ങള് അപ്പൊ അതിന് കൂട് വെക്കാനുള്ള സംവിധാനങ്ങള് എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ ഇന്ന് ഫോറസ്റ്റുകാർ ഇന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ സാറിന്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത്തേക്ക് കൂട് വെക്കുമായിരിക്കോ? ഇന്നലെ രാത്രിയിൽ സ്ഥലത്തെത്തിയ വനപാലകർ കൂടുവയ്ക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ക്ഷീരകർഷകർ ധാരാളമുള്ള പ്രദേശത്ത് കടുവയുടെ ആക്രമണം ഭയന്നാണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. കന്നുകാലികളെ മേയാൻ വിടാൻ പേടിയാണ്. രാത്രികാലങ്ങളിൽ തൊഴുത്തിൽ നിന്ന് കന്നുകാലികളെ കടുവ ആക്രമിക്കുമോ എന്ന ഭയവുമുണ്ട് ഇവർക്ക്. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.